നമ്മുടെ ചന്ദ്രൻ ഇല്ലേ, ചന്ദ്രന്റെ ഭയങ്കര പ്രശ്നം. ചന്ദ്രന് അലീനയുടെ അടുത്ത് ഒരു സ്നേഹമില്ല. അലീന ഭയങ്കര അവോയ്ഡിങ് ഞാനാണെങ്കിൽ ഒരു പുതിനയ്ക്ക് എന്റെ കൂടെ ഒന്ന് നിക്കാൻ പറ്റുമോ? നമുക്ക് ചന്ദ്രന് ഒരു പണി കൊടുക്കാം. നമ്മുടെ പ്ലാൻ എന്താന്ന് പറഞ്ഞത്, നമ്മള് ചന്ദ്രനെ വിളിക്കുന്നു, ഓക്കെ, ചന്ദ്രനെ വിളിക്കുന്നു, നമ്മൾ നേരെ ചന്ദ്രനെ വിളിച്ച റൂം കൊണ്ടു. അവിടെ വെച്ച് പുതിന ചന്ദ്രനോട് സംസാരിച്ചിട്ട് കാര്യം പറയണം, ലൈക്ക് എന്നെ കുറിച്ച് കുറ്റം പറയണം. എന്ന് വെച്ചാൽ ഞാനും വേറെ ഏതൊരു ഗേൾസുമായിട്ട് റിലേഷനിലാണെന്ന് ഇങ്ങനെ കേട്ട് ഉള്ളതാണ് ചന്ദ്ര എന്ന് ചോദിക്കണം. ഉറപ്പായിട്ട് അവ ഇല്ലാത്ത ഉൾപ്പെടെ കുറെ കഥകൾ അങ്ങ് പറയും, മനസ്സിലായോ? അപ്പൊ പുതിന പറയണം, എനിക്ക് ഇവിടെ ഇപ്പം ഒരു നല്ല കൂട്ടായിട്ട് ആരും ഇല്ല ചന്ദ്ര എന്ന് പറഞ്ഞ് കുറച്ച് സെന്റിമെന്റ്സും അങ്ങോട്ട് ചന്ദ്രന്റെ അടുത്ത് പറയണം. ആ സമയത്ത് ചന്ദ്രൻ എന്തായാലും കുറച്ച് ഫ്ലാറ്റ് ആവും. അപ്പം ചന്ദ്രൻ എന്ത് ചെയ്യും, പുതിനെടുത്ത് കുറച്ച് അപ്രോച്ച് ചെയ്യാൻ വരും, ഒരു ലവ് എന്നുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ വരും. ഉറപ്പായിട്ടും ഉറപ്പായിട്ടും വരും, നാറിയാണ് അവൻ, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ആ അവൻ വരും. അപ്പത്തേക്ക് നമ്മള് അലീനെ കൊണ്ടുവരും ആ ടൈമിൽ, ഓക്കെ. അതാണ് സംഭവം, ബാക്കിയൊക്കെ വരുന്നത് പോലെ നമുക്ക് നോക്കാം, ഓക്കെ. പുതിന നല്ല രീതിയിൽ റിലേഷൻഷിപ്പ് ആയിട്ട് പോണത് പൊളിക്കാൻ വേണ്ടിട്ട് അവര് പറഞ്ഞ കേട്ട് ഇങ്ങനെ വിശ്വസിക്കരുത്. പ്ലീസ് എനിക്ക് വർത്താനം പറയണ്ട സരക്കിന്റെ കൂടെ. നമ്മളൊരു നല്ലൊരു റിലേഷൻഷിപ്പ് തുടങ്ങുമ്പോഴത്തേക്ക് പലരും വന്ന് പാര വെക്കും. എന്താണ് അത്? പക്ഷെ ഞാൻ കണ്ടു. എന്ത് കണ്ടു? ഞാൻ കണ്ടു നിങ്ങൾ ഹഗ് ചെയ്യണത്. നമ്മളിപ്പോ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് എന്തിനാ പോയിട്ട് നിങ്ങളെ എക്സ് ഗേൾഫ്രണ്ട് ഹഗ് ചെയ്യണത്? ഹഗ് ചെയ്യുന്നതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാല് ആ കുട്ടിയായിട്ട് ഹഗ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു ഫ്രണ്ടിനെ കണ്ടാൽ ഹഗ് ചെയ്യൂലേ, ആ ഒരു സെൻസിൽ ഹഗ് ചെയ്തേണ്ട. എക്സ് ഗേൾഫ്രണ്ടും ഫ്രണ്ടിന്റെ ബീച്ചില് ഒരേ ഡിഫറൻസ് ഉണ്ട്. അല്ല എന്നാലും ഞാൻ ആ ഒരു മൈൻഡിലല്ല പോയത്, അത് ഒരു ഓരോരുത്തര് പറഞ്ഞിരുന്നതിന്റെ പ്രശ്നമാണ്. ഓക്കേ പുതിന എന്താ പ്രശ്നം എടുത്ത് പറയും, ഞാൻ നല്ലൊരു ഇതാണ് സംസാരിച്ചു. ഇപ്പൊ പോകാം, അവർക്ക് പറയും അവിടെ സൈഡിലേക്ക് പോവാൻ. ഓൾറെഡി അത് വേറെ ഗേൾഫ്രണ്ട് ഒക്കെ പോയിട്ട് ചെയ്യാം, പിന്നെ ഇതൊക്കെ ചെയ്യാം. ഐ മീൻ ഫ്രണ്ടിന്റെ കൂടെ വെച്ചാൽ സാറല്ല, പക്ഷെ ഗേൾഫ്രണ്ട് എക്സ് ഗേൾഫ്രണ്ട് എക്സ് ഗേൾഫ്രണ്ട് ഞാൻ ഇവിടെ നിക്കാ, പിന്നെ എക്സ് ഗേൾഫ്രണ്ടിന്റെ മുന്നിൽ ചെയ്യാം. അത് അത് നല്ലതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ അവര് ഫ്രണ്ട്ലി ഹഗ് ആണ് ചെയ്യുന്നതെങ്കിലോ എക്സ് എക്സ് ഇപ്പൊ ചെയ്യപ്പ എത്ര പേരുണ്ട് ഈ എക്സ് ഗേൾ ഫ്രണ്ട് ആയിരുന്നിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും. പക്ഷെ പിന്നെ ഇവരിപ്പോ തന്നെ മുതുകിന്റെ മുകളിലെ സൈഡ് ഇപ്പൊ ഉണ്ട്. മിന്നി അലീനെ അലീന ഉണ്ടാകും കൂടെ. അലീനയെ കൊണ്ട് നിന്നോ, ഞാൻ പറയുന്ന സമയത്ത് ഞാൻ ഇവരെ കൊണ്ട് ഒരു റൂം പോലത്തെ സ്ഥലത്ത് പോകും, മനസ്സിലായില്ലേ? ആ സമയത്ത് മിന്നി വരണം, ഓക്കെ. പിന്നെ സാറ ഇങ്ങനെ തൊട്ടിട്ടൊക്കെ കോംപ്ലിമെന്റ് ചെയ്യാ, പിന്നെ സാർക്കൊന്നും പറയണെന്നല്ല, യുനോ തൊടരുത് അല്ലെങ്കിൽ എനിക്ക് കീപ് ഡിസ്റ്റൻസ് ഓർ എനിതിങ് ഞാനൊരു കാര്യം പറയട്ടെ. പുതിന ചിലപ്പോഴേ ഈ പറയണ പോലെ ആദ്യമായിട്ട് നിങ്ങളെ റിലേഷൻ ഇപ്പൊ എനിക്ക് അറിയില്ല, എനിക്ക് സാറക്ക് ഇപ്പം ലോയൽ മാതിരി തോന്നിട്ടുണ്ട്. നമ്മുടെ ഇപ്പൊ കൂടെ ഫ്രണ്ട്സ് ആയില്ലേ, അപ്പോ സാറക്കിന്റെ കൂടെ ഫ്ലോട്ട് ചെയ്യും, പിന്നെ ഇതൊക്കെ. പിന്നെ അല്ല എനിക്ക് സാറക്കിന്റെ എക്സ് ഗേൾഫ്രണ്ട് പേരെന്നാ ബ്ലൂ മുടി ആയിട്ട് ഓരോ ഉണ്ടായിരുന്നു, ഞാനൊരു കറക്റ്റ് ഒരു കാര്യം പറഞ്ഞു, ഇത് ഇത്രേ ഉള്ളൂ. ഞാൻ അതായത് ഇപ്പോഴും നിങ്ങൾ റിലേഷൻ തുടങ്ങിയത്, അപ്പോ പുതിനയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ഇഷ്ടവും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും സരക്കിന് അറിഞ്ഞുകൂടാ.
മനസ്സിലായോ? അപ്പോ സെറ അല്ലെ, അപ്പോ പുതിന പറയണം സെറക്കിന്റെ അടുത്ത് ഇല്ല ഇത് ഇഷ്ടമല്ല, മനസ്സിലായില്ലേ? ഇതുപോലത്തെ കാര്യങ്ങള് പുതിനക്ക് ഇഷ്ടമല്ലെന്ന് സെറക്കിന്റെ അടുത്ത് പറയണം. അപ്പൊ എന്നിട്ട് സെറക്ക് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിവോഴ്സിന് അങ്ങനെയല്ല. ഞാനൊരു കാര്യം പറഞ്ഞ ചന്ദ്ര, ചന്ദ്ര ഇതൊക്കെ ഷോക്കുണ്ട് ചന്ദ്ര. ഞാൻ ഒന്ന് ഇതൊക്കെ ഈ നേരത്തെയുള്ള റിലേഷൻഷിപ്പ് ഒക്കെ വേണ്ടത് വെച്ചത് ഇങ്ങനത്തെ മൈൻഡ് സെറ്റ് ഉള്ള പെമ്പിള്ളേരായിട്ടാണ്. ഒരാളോടെ മിണ്ടാൻ പറ്റൂല, ആരോടെ ഒരാ ഒരു ഒരു നേരത്തെ പരിചയമുള്ള ആരോടെ കണ്ട് ഹഗ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അതിന്റെ അർത്ഥം ഇത് ഭയങ്കര സംശയമാണ്. ഇത് ഇത് കെട്ടിപ്പിടി അതൊക്കെ ഉള്ളതല്ലേ, കെട്ടിപ്പിടിച്ചാ മതില്ലേ? എന്നാ എക്സ് ഗേൾഫ്രണ്ട് പോയിട്ട് കെട്ടിപ്പിടിക്കണതൊക്കെ ചന്ദ്ര ഓക്കെ അറിഞ്ഞോണ്ടുള്ള ഇതേപോലെ ഒരു അഗ്ഗണ്ണ അണ്ണനും കൊടുത്ത എന്നിട്ട് അണ്ണനെ നീ മറ്റേ എനിക്ക് പുതിനെ അടുത്ത് അവസാനമായിട്ട് ഒരു കാര്യം പറയാൻ പറ്റിക്കോ? ഒരു സെക്കൻഡ്, അത് കഴിഞ്ഞിട്ട് പുതിന അവനെ വിളിച്ചോണ്ട് ഏതെങ്കിലും ഒരു വീട്ടിലോട്ട് പോകണം, ലൈക്ക് റൂമിൽ റൂം ഉള്ളവരുടെ സ്ഥലത്തോട്ട് പോകണം കേട്ടാ. എന്നിട്ട് സ്ഥലം പറഞ്ഞോടെ, ഞാൻ ഞാൻ ലൊക്കേഷൻ രാവിനെ കൊണ്ടുപോയി പക്ഷേ ആ സ്ഥലത്ത് നിന്ന് ആദ്യമൊക്കെ അയ്യോ അങ്ങനെ കരയല്ലേ സർക്കേ, സംസാരിച്ചു പറ സർക്കേ സർക്കേ ടോക്സിക് മെൻഷൻ ആയത്. അയ്യോ ഒരു ഗാങ്സ്റ്റർ ആണ് പറ്റിയപ്പോ ഇങ്ങനെ പെണ്ണുങ്ങളുടെ മേലെ കൈ പൊക്കോ ചന്ദ്ര. അയ്യോ ചന്ദ്ര പറയട്ടാ, ചന്ദ്ര പറയട്ടാ, നിങ്ങളെ ഫ്രണ്ട് ആണെങ്കിലും ചന്ദ്രനെ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലേ? ഒരു പുതിയ ന്യായ നിങ്ങളെ ഫ്രണ്ട് ആണ് എന്നിട്ട് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. ചന്ദ്ര ചന്ദ്ര പോട പട്ടി. ചന്ദ്ര വരുന്നില്ല പ്രശ്നം തീർക്ക ഇപ്പൊ തന്നെ പുതിന അണ്ണനെ. നീ ഇനി നീ ഇനി നീ സിറ്റിയിൽ ഏതെങ്കിലും ഒരു പയ്യനെ ഹഗ് ചെയ്യുന്നത് എന്റെ കണ്ണുകൊണ്ട് കണ്ട ആരായിക്കോട്ടെ. കണ്ടോ കണ്ടോ കണ്ടോ, ഞാൻ ഹഗ് ചെയ്യും, ഞാൻ ഹഗ് ചെയ്യും. എനിക്ക് ഒരു വട്ടം കൂടി ചെന്ന് കാണിച്ച് ഹഗ് ചെയ്യുന്ന ഒരു വട്ടം കൂടി.
എന്റെ മുമ്പ് വെച്ച് നീ ഒരു വട്ടം കൂടി ഹഗ് ചെയ്യാറേന ഇത് നമുക്ക് പ്രശ്നം ഞാൻ പറയുകയാണെങ്കിൽ അസ്ഥലത്തല തവളച്ചി മറിയം വന്ന് വിളക്ക് മുഖത്ത് നോക്ക് വർത്തമാനം പറയും എന്താ എവിടെ നോക്കണേ വർത്തമാനം പറയണം ഇവിടെ വാ എന്ത് പറയാൻ അതാ പറഞ്ഞത് പുതിയ ഇത് നമുക്ക് സംസാരിച്ച് കോംപ്രമൈസ് ചെയ്യാം സാറേ കുറച്ച് ചൂടാണ് ഇപ്പൊ ചൂടായാലും പിന്നീട് അവന് സ്നേഹം കാണും മനസ്സിലായി നിന്റെ പുറത്ത് ആരെ തൊടുന്നത് നീ നാരയുടെ കൂടെ നടന്നു പെണ്ണന്റെ കൂടെ ഈ പെണ്ണാമണിയന്റെ കൂടെ കയ്യിലെ ഇവനെ അടിച്ചോളാ ഇവൻ ഇവനെ അടിച്ചതിനെ കൊല്ലം ചെയ്യണ്ട ഇവനെ അടിക്കുമ്പോ നിനക്ക് തോന്നുന്ന ഇവനെ അടിക്കുമ്പോ നിനക്ക് കൊള്ളുന്ന നിന്റെ ബെസ്റ്റിയാ ഫ്യൂച്ചർ ബോയ് ഫ്രണ്ട് അല്ലേ അപ്പൊ ഞാനും അല്ല ഇവൻ ഫ്യൂച്ചർ ബോയ് ഫ്രണ്ട് ഈ നാറി പെണ്ണുങ്ങളെ പോലെ കൈ വെക്കാത്തവരെ നോക്കിയാണ് ഇവനെ സത്യ 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 പെണ്ണുങ്ങളെ പോലെ കൈ വെക്കാത്തില്ല അതുകൊണ്ടാണ് പെണ്ണുങ്ങൾ വേറെയുള്ളവരോട് പോണത് പെങ്ങളെ പോലെ കാണേണ്ട വെച്ചിട്ട് അങ്ങനെ കാണിക്കൂലേ ഓ അപ്പൊ മോഹം ഓ എനിക്ക് നിന്നെ ചന്ദ്ര ഇനി നിന്നെ എനിക്ക് കാണണ്ട ഇവളെ എനിക്ക് കണ്ണിലേ കാണണ്ട ഇവളെ നിന്നെ വീട്ടിൽ കൺമുമ്പിലോ നിന്നെ കൊല്ലോടി നിന്നെ ഞാൻ ഓടി കൊട്ടു എവിടെ 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 അരിഞ്ഞ ബാക്കിയുള്ളവരെ കാര്യത്തില് കേറി വന്നിട്ട് അതിന്റെ അത് മറ്റേ ബെസ്റ്റ് കളിക്കുന്ന പരിപാടി നിർത്തിക്കോളാം ഞാനും മറ്റേ പുതിയായിട്ട് ഒന്ന് ഉടക്കായപ്പോഴത്തേക്ക് ആ വാരിന്റെ ഇടയിൽ കയറിയിട്ട് മറ്റേ അവളെ ഹഗ് ചെയ്യാം കെട്ടിപ്പിടുത്ത ഉമ്മ ഉടുപ്പ് ചന്ദ്രു മറ്റേത് മറ്റേ ഇത് കളിയുണ്ട് രണ്ടെണ്ണം കൂടി ആ എന്നെ കുറ്റം പറഞ്ഞിട്ട് വണ്ടി എടുത്തോണ്ട് പോയിട്ടുണ്ട് ഞാന് കാര്യം പറയട്ടെ നീ ഒന്ന് വിളിച്ചോണ്ട് പോവാനാണ് ഞാൻ പറഞ്ഞത് നിന്റെ കാമുകനെ എനിക്ക് അതിന്റെ ഇടയിൽ വന്ന് മറ്റേ ബെസ്റ്റ് കളിക്കല്ലേന്ന് പറയാം ഞാൻ ഉള്ള കാര്യം പറഞ്ഞു ഞാൻ കൊല്ലും ഞാൻ നിന്റെ അടുത്ത് അവസരത്തോടെ നിനക്ക് കുഴപ്പമില്ലെങ്കിൽ ഞാൻ നിനക്ക് കുഴപ്പമില്ലെങ്കിൽ ഞാൻ കൊല്ലും എന്റെ മുമ്പ് വെച്ച് ചെയ്തതാണ് ഇത് എന്റെ മുമ്പ് വെച്ച് എടുത്തേടുന്നു അത് ഞാൻ എന്തിനാണെന്ന് അറിയാൻ എന്തിനാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ നോക്കിയാണ് അവന്റെ വർത്താനം നിന്റെ അടുത്ത് അവസാനമായിട്ട് പറയാൻ വന്നാണ് ഞാൻ അവനെ കൊല്ലാൻ പോയാണ് ഇനി അവൻ ഉള്ള പറയണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കൊല്ലും ഞാൻ അത് പറയാൻ വന്നാണ് ഞാൻ പറയട്ടെ നോർത്ത് പുറത്തുനിന്നുള്ള ഒരു കുട്ടിയല്ലേ അപ്പൊ സത്യം പറഞ്ഞ ചന്ദ്ര അത് മുതലെടുക്കുന്നുണ്ട് കേട്ടാ ലാംഗ്വേജ് പറഞ്ഞുകൊണ്ടല്ലേ അപ്പം അതും കൂടി മുതലെടുക്കുന്നുണ്ട് എവിടെ കൊണ്ടുപോകുന്നില്ല 60 അച്ഛനുണ്ടാ ഇതിവിടെ മറ്റേ വീടല്ലേ ഇവിടെ പ്രേതമുണ്ടല്ലേ ഇവിടെ പ്രേതമുള്ള വീടല്ലേ
ഹലോ, ഏ ഇത് ആരാണ്? സരക്ക് ഹലോ, എനിക്ക് വീട് അറിയാം. ഇത് ഇത് ആരുടെ വീടാ? എന്റെ ഫ്രണ്ടിന്റെ വീടാ, പഴയ ഫ്രണ്ടിന്റെ. ഇവിടെ എന്താ? ഇവിടെ ഇരുന്നിട്ട് വർത്തമാനം പറയാം. എന്തിന്? എനിക്ക് എന്റെ ഫ്രണ്ട് വരുമ്പോ ഇപ്പൊ കുറച്ച് നേരത്തെ. ആണോ?